നമ്മളെ പറവേളെ എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പറക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ടിക്കൻ ട്രിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞെന്നുള്ള നമ്മളെ രജിഷ്കാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹേറാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കമന്റ് ബോക്സിൽ കുറെ സുഹൃത്തുക്കൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മള് അതിന് വേണ്ടിയിട്ട് മുരിങ്ങാടലും കാര്യങ്ങളൊക്കെ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കണ്ട ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്തു തരിക. അപ്പൊ നമുക്ക് നേരെ നമ്മളെ കൂട്ടി കിടക്കാം, എന്നിട്ട് മുരിങ്ങാട്ടിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടിനുള്ളിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലത്തെ ഈ മുരിങ്ങടല പ്രാവൾക്ക് എങ്ങനെ കൊടുക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങടല എങ്ങനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവ ചോദിച്ച ആൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ തളിരയിലായിട്ട് രണ്ട് മുരിങ്ങടല നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കേടില്ലാത്ത വേണം കേട്ടോ, ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രാണിയൊന്നും അധികമില്ലാത്ത ഇത് വേണം. നമ്മളെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ട് മൂന്ന് പ്രാവൾക്ക് ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ തൊപ്പി പ്രാവിന്. അപ്പൊ ഇതിന് കൊടുക്കുക, പിന്നെ ഇതിൽ നമ്മളെ ഈയൊരു ഫീമെയിലിനും കൊടുക്കാം. അപ്പൊ രണ്ടെണ്ണത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ചേര, ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കൊടുത്താൽ ചേര കേട്ടോ. അപ്പൊ അതാ ഒരു പ്രാവിന് എത്ര മതിട്ടാ, ഒരല്ലി വെച്ചാല് അതുപോലെ തന്നെ ഏഴല്ല, അതുപോലെ തന്നെ ഇതിനും ഈ വേറെ അടുത്ത പ്രാവിനും ഇതുപോലെ ഏഴ് എല്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ തൊപ്പിക്കന്നെ കൊടുക്കുക. ഫസ്റ്റ് ഈ ഇതിൻ്റെ മേലെ നിന്ന് നമ്മൾ മൊത്തം ഇല മാത്രമാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇതിങ്ങനെ ഉണ്ട പോലെ ആക്കിയിട്ട് പ്രാവിന് പിടിച്ചിട്ട് വായ കൊടുത്താൽ മതി. അപ്പോൾ തട്ടാ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ തൊപ്പി പ്രാവിനും പിടിച്ചിട്ടുണ്ട്. പ്രാവിൻ്റെ വായക്ക് ചോടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ മറ്റേ അടുത്ത് ഫീമെയിലിനും കൊടുക്കുക കേട്ടോ. അടുത്ത ഒരു ഏഴര എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫീമെയിൽ പ്രാവിന് വായിക്കുന്നതിന് നേരെ ഇട്ടുകൊടുക്കട്ട, ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്റെ പേപ്പറൊക്കെ മാറ്റാനായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇതിൻ്റെ ഇല കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാവിൽ നല്ല രോഗപ്രതിരോധ ശക്തി നല്ല ഉണ്ടാവും, പെട്ടെന്ന് അധികം ഒന്നും രോഗം വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചിറകിൻ്റെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ അടിപൊളി ചിറകായിട്ട് കിട്ടും. അത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെയാണ് ഇതിനെ ഇതുപോലെ ഈ സാധനം മുരിങ്ങേണ്ട ഇല കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ പ്രാവൾക്കും കൊടുത്താണ്. അപ്പോൾ കൊടുക്കുക, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിന് മാറ്റി വെച്ചാൽ കേട്ടോ. പിന്നെ അടുത്ത് നമ്മളിവിടെ ഒരു ചെറിയൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തീറ്റ അധികം കൂടിൻ്റെ ഉള്ളിലായിട്ട് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഉണ്ടോ ഇങ്ങനെ ഇതാക്കിയിട്ട് പെട്ടി പോലെ കട്ട് ചെയ്തിട്ട് നമ്മളിത് പൊട്ടിച്ച് കളഞ്ഞില്ല, നമുക്ക് വല്ല ആവശ്യം വരികയാണെങ്കിൽ ഇങ്ങനെ അടച്ചിടുക, അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതിൽ കാട്ടും കാര്യങ്ങളും ഒന്നും ആവില്ല കേട്ടോ. പിന്നെ കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കുക, അപ്പോൾ അതാകുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് തെറിപ്പിക്കുമ്പോൾ ഇതിലേക്ക് ആവില്ല, ഒരു രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്, കണ്ടോ അവിടെ ഉള്ളിൽ മൊത്തം തീറ്റ പോയിക്കണുണ്ട്, ഉള്ളിൽ മൊത്തം തീറ്റ പോയിക്കണം. അപ്പോൾ നമുക്കിനി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാണ്ട് ഒക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മളെ തൊപ്പി പ്രാവ് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു മുട്ടയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളതാ ആന്ധ്രയുടെയും ഡബിൾ കണ്ണിയുടെയും കുട്ടിയതാ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, പാത്രം അതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ ആകെ എന്താ കാട്ടൊക്കെ ഇതായിട്ട് നമ്മൾ മാറ്റിയിട്ടാണ്. അതിന് കട്ട് കൊട്ടിയിട്ട് ഇഞ്ചായി മണുണ്ട്, അപ്പോൾ കൊട്ടിയിട്ട് ഇഞ്ചായാലും മണൽ ഇറച്ചിട്ട് ഒന്നുകൂടി വെച്ചു കൊടുക്കണം.
എന്നാൽ നമ്മൾ ചൂട് കൂട നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. അപ്പൊ നമ്മളെ പറവേള എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പറക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ടിക്കൻ ട്രിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞെന്നുള്ള നമ്മളെ രജിസ്ക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ രാവിലെ തന്നെ ഒരു 7 മണിയാകുമ്പോ പ്രാവൾക്ക് ഒരു 5 മണി കടലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ രാഗിയും കമ്പും എടുത്തിട്ട് പ്രാവൾക്ക് വയലിട്ട് കൊടുക്കുക. പിന്നെ രാഗിയും കമ്പും നമ്മളെ വയലിട്ടിട്ട് നമ്മള് അന്ന് കാണിച്ച പോലെ പ്രാവൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ പ്രാവൾ നല്ല ടൈറ്റ് ആയിട്ട് നല്ല അടിപൊളി ചിറകും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ നമ്മള് അത് നമുക്ക് പറഞ്ഞു തന്നത് നമ്മളെ രജിസ്ക് തന്നെയാണ്. അപ്പോ നമ്മള് ടൂർണമെന്റിലേക്ക് വരുന്ന പ്രാവൾക്കും എല്ലാം നമ്മള് ഈ കൂട്ടിലെടുക്കുന്ന കുഞ്ഞന്മാർക്കും ഇപ്പൊ അങ്ങനെ കൊടുത്തിട്ടെന്ന്. അപ്പൊ ഇന്ന് മുതലാണ് നമ്മള് അതിന്റെ കൊടുക്കാൻ തന്നത്. 5 കടല തൊലി കളഞ്ഞിട്ട്, തൊലി കളഞ്ഞാൽ 2 എണ്ണം, അപ്പൊ 10 എണ്ണം. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മള് കൊടുത്തത്. അപ്പോ ചിറകൊക്കെ നല്ല ചിറകും അതിന്റെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അതിന് വേണ്ടിട്ടാണ് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വേറെയും കുറെ സാധനങ്ങൾ, ബദാം ഒക്കെ അങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ കൂടിന്റെ തീറ്റ പാത്രം വെച്ചുകൊടുത്ത്, അപ്പൊ അതാണിട്ട് നമ്മളൊരു ഗുണം കണ്ടാ. പുറത്തൊക്കെ അധികം ഒന്നും പോവാണ്ട് മറ്റേ അങ്ങനെ തിന്നോണ്ടിരിക്കും അത്. അപ്പോൾ അവർക്ക് തല പുറത്തൊക്കെ ഇട്ടിട്ട് ഇതാക്കാനുള്ള ഒരു ഇത്, ഒരു ഗ്യാപ്പ് ഒക്കെ കൊടുത്തിട്ട് നമ്മളെ തീറ്റ പാത്രം തന്നെ വെച്ചുകൊടുക്കുക. അപ്പോൾ ഒരുപാട് പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ ഈ പ്രാവളെ ചിറങ് എങ്ങനെയാണ് വെട്ടുക, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മളൊരു വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു മേൽപ്രാവിൻ്റെ ചിറക് നമ്മൾ വെട്ടാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കാൻ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ചിറക് നമുക്ക് വെട്ടാണ്ട് നമ്മളൊരു നല്ല മൂർച്ചയുള്ള കത്രി എടുത്തു കൊടുക്കുന്നുണ്ട്. മൂർച്ചയില്ലാത്തതാണെങ്കിൽ എങ്ങനെയൊരു എങ്ങനെ മുറിയാണ്ടായ പ്രശ്നം കിട്ടാം. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രി തന്നെ എടുത്തിട്ട് വരിക. പിന്നെ നമ്മളീ വീഡിയോ കണ്ടിട്ട് സുഹൃത്തുക്കള് ചിറക് വെട്ടാൻ പോവുകയാണെങ്കിൽ ചിറകിൻ്റെ ഉള്ളില് ഈ അടിഭാഗത്തായിട്ട് ചോരയായിട്ട് വരുന്ന ഒരു ചിറകുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്നുകൊണ്ട് പകുതി ആയിട്ട് നിൽക്കണ ചിറകൊക്കെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ പകുതി ആയിട്ട് നിൽക്കണ ഉണ്ടാ, വലിപ്പം ചെറുത് ബാക്കിയുള്ള വലുതാണ്. അപ്പൊ ഈ ചിറക് വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ മനസ്സിലാവും. അപ്പോൾ അത് വെട്ടാണ്ടിരിക്കുക, എന്നിട്ട് ബാക്കിയുള്ള വലുതായിട്ട് നിൽക്കണ ചിറക് ഇവിടുന്ന് 2 എണ്ണം വിട്ടിട്ട് ബാക്കിയുള്ള വെട്ടുക. അങ്ങനെ എന്നിട്ട് ചെയ്യുക. അല്ലാണ്ട് മറ്റേ വെട്ടിയാൽ ചിലപ്പോൾ പ്രാവൾക്ക് വല്ല പ്രശ്നങ്ങൾ വരും കണ്ട. അത് ഇവിടെ അങ്ങനെ വന്നോണ്ടിരിക്കുന്ന ചിറകാണ്. അപ്പോൾ അത് നമ്മളെ പ്രാവിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ പഴയ മേൽപ്രാവിനെയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇവിടുന്ന് 2 ചിറക് വിട്ടിട്ട് ബാക്കിയുള്ള ഈ ചിറകുകളാണ് നമ്മൾ വെട്ടുന്നത്. നമ്മളിവിടെ അങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഈ ചിറക് നമ്മൾ വെട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൈയിങ് ചിറകും നമ്മൾ വെട്ടാൻ പാടില്ല കേട്ടോ, അതിൻ്റെ മേലക്കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കടാ, ഈ ചിറക് വെട്ടാണ് നമ്മൾ ഇതൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നോക്കി വെക്കുക, നമ്മൾ ഈ ഫ്ലൈയിങ് ചിറക് വെട്ടിയിട്ടുണ്ടോ നോക്കുക. ില്ല അപ്പോ അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മൾ ഈ ചിറകും കൂടി വെട്ടാട്ടോ. അപ്പൊ അത് നമ്മള് 2 സൈഡിലും ചിറക് കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്താ ചിറക് വെട്ടിയതൊക്കെ ആക്കെ എടുത്ത് കളി വിട്ടപ്പോ. അപ്പൊ ഇനി അടുത്ത് നമ്മള് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ വെട്ടി കഴിഞ്ഞ ചിറക് നമ്മളെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് മുക്കുക, 2 ചിറകും അതുപോലെ മുക്കുക. നല്ല വെള്ളമാണ് അത് മുക്കിയിട്ട് നമ്മളെ കൂട്ടിലാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെ കുട്ടിപ്രാവളൊക്കെ നമ്മൾ എങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നല്ല ഈ ചൂട് കാരണം പ്രാവളൊക്കെ ഒന്ന് ക്ഷീണം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണത് ഓരോ ദിവസം കൂടുമ്പോൾ നമ്മളെ പ്രാവളെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായി ഒന്ന് ചിറകിൻ്റെ അടിയിലും വാലുമലൊക്കെ നന്നായി വെള്ളമാക്കിയിട്ട് നമ്മളെ ഹവായിക്കൂട്ടിൽ 1/2 മണിക്കൂർ ഇട്ട് വെക്കുക. അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രാവൾക്കും നല്ലതാണ്, അപ്പോ നല്ല വെയിലായിട്ട് പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നമ്മളിങ്ങനെ ചെയ്യണത് ആഴ്ചയിൽ 1 ദിവസമാണ് കേട്ടോ, നേരത്തെ പറഞ്ഞത് ഒരു ദിവസം കൂടുമ്പോ എന്നാണ്. അപ്പൊ ആഴ്ചയിൽ 1 ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യാറ്. അപ്പോ ആ കുട്ടി പ്രാവളൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഒന്നേരം വെള്ളം മുക്കിയിട്ട് നമ്മളെ ഹവായിക്കൂട്ടി ഒന്ന് ഇടാം. എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നനക്കട്ടോ.
നിങ്ങ വെച്ച പിടി അവനും പിടി ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് മതി മതി അവിടെ ഹവായി കൂട്ടി തന്നെ തിരിച്ചില്ല കുറച്ചേരം ഒന്ന് ഒന്നുണങ്ങണ കുറച്ച് ഒന്നുണങ്ങണ വരെ ആ വൈക്കുട്ടിയൊക്കെ ഇടുക കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കൂട്ടിൽ നമ്മളെ ചെയ്തോണ്ടിരിക്കണ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ വായിപ്പ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എന്തായാലും ഒന്ന് ഒരു ലൈക്ക് ചെയ്യുക അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ
തൊട്ടടുത്ത കാണുന്ന ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനെ അറിയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.